ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒട്ടനവധി വസ്തുക്കളാണ് ദിനംപ്രതി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ വിചിത്രമായ സാഹചര്യത്തിൽ ലഭിച്ച അമൂല്യമായ വസ്തുക്കളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10 100 ഇയേഴ്സ് ഓൾഡ് ബോക്സ്. 1914 ലോവർ വാൾ സ്ട്രീറ്റ് എന്ന പ്രദേശത്തെ ഒരു കൂട്ടം കച്ചവടക്കാർ ഒരു പെട്ടി രൂപപ്പെടുത്തിയെടുക്കുകയും അതിനുള്ളിൽ അമൂല്യമായ നിരവധി വസ്തുക്കൾ വെക്കുകയും ചെയ്തു. അതിനുശേഷം ഈ പെട്ടി ന്യൂയോർക്ക് ഹിസ്റ്റോറിക്കൽ സൊസൈറ്റിക്ക് കൈമാറുകയും ചെയ്തു. തുടർന്ന് ഇത് ലഭിച്ച് 100 വർഷത്തിന് ശേഷം 2014 ഈ പെട്ടി തുറക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇത് തുറക്കുകയും ചെയ്തു. ഇതിൽ ചരിത്രാതീതമായ നിരവധി വസ്തുക്കൾ ഉണ്ടായിരുന്നു. മെഡലുകൾ, അന്നത്തെ കാലത്തെ ദിനപത്രം, 1774 കാലത്തെ അമൂല്യമായ രേഖകൾ എന്നിവയൊക്കെയായിരുന്നു ഇതിനുള്ളിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് ഇത് മ്യൂസിയത്തിൽ സൂക്ഷിക്കുകയും പെട്ടിക്കുള്ളിലേക്ക് ആധുനികമായ വസ്തുക്കൾ വെക്കുകയും ചെയ്തു. ഹെഡ്ഫോൺ, മൊബൈൽ ഫോൺ എന്നിവയൊക്കെയായിരുന്നു ഇതിനുള്ളിലേക്ക് വെച്ചത്. കൂടാതെ ഇത് 2114 തുറക്കാവൂ എന്ന് അതിൽ എഴുതി ചേർക്കുകയും ചെയ്തു. നമ്പർ 9 മോസ്റ്റ് അംബീഷ്യസ് ടൈം ക്യാപ്സ്യൂൾ. മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ കൈവശമുള്ള അമൂല്യമായ ഒരു വസ്തുവിനെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. 1957 രൂപപ്പെടുത്തിയ ഒന്നാണിതെന്ന് വിലയിരുത്തുന്നു. ഇത് കണ്ടെത്തുന്നത് 2015 കെട്ടിട നിർമ്മാണ ജോലികൾ നടക്കവെയാണ് ഇത് ലഭിക്കുന്നത്. ഈ സിലിണ്ടർ ആകൃതിയിലുള്ള ഗ്ലാസ് ഉപകരണത്തിന് മുകളിൽ ഇത് 1957 തുറക്കാവൂ എന്ന് എഴുതിയിരുന്നു. ഇതിനുള്ളിൽ വിചിത്രമായ നിരവധി വസ്തുക്കൾ ഉള്ളതായി കണ്ടെത്തിയെങ്കിലും ഇത് തുറന്നില്ല. പകരം അതീവ സുരക്ഷ നൽകി ഇതിനെ സംരക്ഷിച്ചു പോരുകയാണ്. ഇതിനെ സംബന്ധിച്ച നിരവധി നിഗൂഢതകളും നിലനിൽക്കുന്നുണ്ട്. കൂടാതെ വിദഗ്ധരായ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ ഇതിനെ സംബന്ധിച്ച് പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പൂർവികരുടെ അമൂല്യമായ സമ്മാനമായി ഇവയെ നമുക്ക് വിലയിരുത്താം. നമ്പർ 8 മെസ്സേജ് ഫ്രം ആൻ ഏഞ്ചൽ. സാൾട്ട് ലേക്ക് സിറ്റിയിലെ പ്രസിദ്ധമായ പള്ളിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കിടയിൽ അത്ഭുതകരമായ രീതിയിൽ ഗോളാകൃതിയിലുള്ള ഗ്രാനൈറ്റ് കണ്ടെത്തുകയായിരുന്നു. ഒരു പ്രതിമയുടെ കീഴെയായിരുന്നു ഇതുണ്ടായിരുന്നത്. ഇത് താഴേക്ക് എത്തുകയും ഇതിനെ ചുറ്റിപ്പറ്റി ഗവേഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. സൂക്ഷ്മമായി ഇതിന്റെ ഒരു വശം തുറന്നപ്പോൾ നിരവധിയായ വസ്തുക്കൾ ഇതിന്റെ അകത്തുനിന്നും കണ്ടെത്തുകയുണ്ടായി. 128 വർഷം പഴക്കമുള്ള നാണയങ്ങൾ, നിരവധിയായ കോപ്പർ പ്ലേറ്റുകൾ, കൂടാതെ നിരവധിയായ ചരിത്രാതീതമായ വസ്തുക്കളും ഇതിന്റെ ഉള്ളിൽ നിന്നും ലഭിച്ചിരുന്നു. കൂടാതെ നിരവധിയായ ചിത്രങ്ങളും ഇതിന്റെ ഉള്ളിൽ നിന്നും ലഭിച്ചു. ഇവയെല്ലാം ചർച്ച് മ്യൂസിയത്തിലേക്ക് മാറ്റുകയും ചെയ്തു. ഏറെ പഴക്കമുള്ളതിനാൽ തന്നെ പല രേഖകളും നശിച്ചിരുന്നു. ഇന്ന് അതീവ സുരക്ഷിതമായി നാശങ്ങൾ ഒന്നും ഏൽക്കാത്ത വിധമാണ് ഇത് സംരക്ഷിച്ചു പോരുന്നത്. നമ്പർ 7 മെസ്സേജ് ഇൻ എ ബോട്ടിൽ. പല രീതിയിലുള്ള മാധ്യമങ്ങളിൽ നിന്നും അമൂല്യമായ വസ്തുക്കൾ ലഭിച്ചതിനെ കുറിച്ച് നാം ഇവിടെ സംസാരിച്ചു. ഈ തരത്തിൽ ഒരു കുപ്പിയിൽ ആക്കപ്പെട്ട രീതിയിൽ ഒരു കത്ത് കണ്ടെത്തുകയായിരുന്നു. വേനലവധി ആഘോഷിക്കാനെത്തിയ ദമ്പതികൾക്ക് കടൽ തീരത്ത് നിന്നുമാണ് ഇത് ലഭിക്കുന്നത്. ഇൽമൻ എന്ന വ്യക്തിയും ഭാര്യയുമായിരുന്നു ഇത്. 2018 വെസ്റ്റ് ഓസ്ട്രേലിയയിലെ തീരപ്രദേശത്ത് നിന്നുമാണ് ഇത് ലഭിക്കുന്നത്. കൗതുകം തോന്നിയ ഇവർ കുപ്പി തുറന്നപ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്നും പ്രത്യേക രീതിയിൽ പൊതിഞ്ഞ കത്ത് കണ്ടെത്തുകയായിരുന്നു. കത്തിലെ തീയതി June 12, 1886 എന്നായിരുന്നു. ഒരു ജർമ്മൻ കപ്പലിൽ നിന്നുമുള്ള സന്ദേശമാണിതെന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് ഈ കുപ്പിയും കത്തും ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന് കൈമാറുകയും ചെയ്തു. അതിനുശേഷം ഇതിനെയും ഈ പ്രദേശത്തെയും കുറിച്ച് നിരവധിയായ പഠനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. നമ്പർ 6 ഗം ഫ്രം ദ പാസ്റ്റ്. വീണ്ടും സോൾട്ട് ലേക്ക് സിറ്റിയിൽ നിന്ന് കണ്ടെത്തിയ പുരാതനമായ വസ്തുക്കളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുവാൻ പോകുന്നത്. 2019 ഇത് കണ്ടെത്തിയത്. ഒരു പെട്ടിയാണ് ഒരു കൂട്ടം തൊഴിലാളികൾക്ക് ലഭിച്ചത്. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഈ പെട്ടി തുറന്നപ്പോൾ നിരവധിയായ അമൂല്യ വസ്തുക്കൾ ലഭിച്ചു. ഏതാണ്ട് 1876 കാലഘട്ടത്തിലേതാണ് ഇവയെല്ലാം എന്ന് കണ്ടെത്തുകയും ചെയ്തു. ബൈബിൾ, ചെറിയ കല്ലുകൾ, ചെറിയ ലേഖനങ്ങൾ തുടങ്ങിയ നിരവധിയായ വസ്തുക്കൾ ഈ പെട്ടിയിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തു. ആർക്കിയോളജിസ്റ്റുകളുടെ നിരീക്ഷണത്തിൽ നിന്നും ഇതിനെ സംബന്ധിച്ച നിരവധിയായ വിശദാംശങ്ങൾ ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഏറെ അത്ഭുതപ്പെടുത്തിയ സംഗതി എന്തെന്നാൽ ചുവിംഗത്തിന് സമാനമായ ഒരു വസ്തു ഇതിനുള്ളിൽ നിന്നും കണ്ടെത്തിയതായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇതെന്തു വസ്തുവാണെന്ന കാര്യത്തിൽ ഇന്നും തീർപ്പുണ്ടായിട്ടില്ല. നമ്പർ 5 സ്റ്റാച്യു വിത്ത് എ സീക്രറ്റ്. 2018 നിർമ്മാണ പ്രവൃത്തികൾ നടക്കവേ ഒരു കൂട്ടം പരിസരവാസികൾ ഒരു പെട്ടി സമീപ പ്രദേശത്തു നിന്നും കണ്ടെത്തുകയായിരുന്നു. 2018 ഈ സംഭവം നടക്കുന്നത്. പ്രദേശത്തുണ്ടായിരുന്ന ഒരു പ്രതിമയുടെ അറ്റകുറ്റപ്പണികൾക്കായി അധികാരികളുടെ നേതൃത്വത്തിൽ ഇത് മാറ്റിയപ്പോൾ ഇതിന്റെ ചുവട്ടിൽ നിന്നുമാണ് അമൂല്യമായ പെട്ടി ലഭിക്കുന്നത്. ഇത് തുറന്നപ്പോൾ അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള നിരവധിയായ വസ്തുക്കൾ കണ്ടെത്തുകയും ചെയ്തു. എല്ലാത്തിനും എന്തോ രീതിയിലുള്ള ഒരു ദുരൂഹത അനുഭവപ്പെടുന്നതായി ഇത് തുറന്ന ആളുകൾ പറയുന്നു. 1862 കാലഘട്ടത്തിലെ എന്ന് തോന്നിപ്പിക്കുന്ന വസ്തുക്കളാണ് ഇപ്രകാരം ലഭിച്ചത്. നോട്ടുകൾ, ബുക്കുകൾ, പഴയ വസ്ത്രങ്ങൾ, കൂടാതെ നിരവധിയായ അമൂല്യ രത്നങ്ങളും ഇതിനുള്ളിൽ നിന്നും കണ്ടെത്തി. ഇത് ആരാണ് ചെയ്തതെന്നോ എന്തിനാണ് ചെയ്തതെന്നോ ആർക്കിയോളജിസ്റ്റുകൾക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. നമ്പർ 4 ഇൻ ദ വാൾ.
ഭിത്തിക്ക് സമീപത്ത് നിന്നും പുരാവസ്തു കണ്ടെത്തുന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നേക്സ്വില്ല എന്ന പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത്. ഒരു വീടിന്റെ അറ്റകുറ്റ പണികൾക്കിടെ മതിലിനടിയിൽ നിന്നും അവിചാരിതമായി ഒരു പെട്ടി കണ്ടെത്തുകയായിരുന്നു. ഒരു വ്യാപാര സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ഒന്നായിരുന്നു ഇത്. ഇതിനെ സംബന്ധിച്ച രേഖകളും ഫോട്ടോഗ്രാഫുകളുമായിരുന്നു ഇതിനുള്ളിൽ ഉണ്ടായിരുന്നത്. കൂടാതെ 1990 കാലഘട്ടത്തിലെ നിരവധിയായ വസ്തുക്കളും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. കായിക സിനിമ മാസികകൾ, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയും ഉണ്ടായിരുന്നു. ഏറെ മാധ്യമ പ്രാധാന്യം നേടിയ ഒരു സംഭവമായിരുന്നു ഇത്. ഇതിന്റെ യഥാർത്ഥ ഉടമ ആരാണ് എന്നതിനെ സംബന്ധിച്ചും നിരവധിയായ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമ്പർ 3, സോൾജിയേഴ്സ് റൂ. ഇത്രയും സമയം കുറച്ച് പ്രത്യേക വസ്തുക്കളെ കുറിച്ചാണ് നാം ചർച്ച ചെയ്തത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു മുറി തന്നെ അതിവിശിഷ്ടമായ രീതിയിൽ കാണപ്പെട്ടതിനെ കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. ലോകമഹായുദ്ധകാലത്ത് ഫ്രഞ്ച് പട്ടാളക്കാർ താമസിച്ചിരുന്ന മുറിയായിരുന്നു ഇത്. യുദ്ധത്തിൽ മരിച്ചുപോയ പട്ടാളക്കാരനായ റൊക്കാനോ എന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. ഇതിനുശേഷം റൊക്കാനോയുടെ മാതാപിതാക്കൾ ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി കേടുപാടുകൾ ഒന്നും കൂടാതെ ഈ മുറി നോക്കി വരികയായിരുന്നു. ഇന്നും പഴമ നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഈ മുറി കാണപ്പെടുന്നത്. അന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന യുദ്ധവസ്ത്രങ്ങൾ, സിഗരറ്റ്, ഷൂലേസ് തുടങ്ങി അദ്ദേഹത്തിന്റേതായ എല്ലാ വസ്തുക്കളും വളരെ സുരക്ഷിതമായ രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 1, ടൈംലെസ് ഷൂസ്. 50 വർഷമായി ആരും കടന്നു ചെല്ലാത്ത ഒരു കെട്ടിടത്തിലേക്ക് ഒരാൾ കടന്നു ചെന്നപ്പോൾ കാണുവാൻ സാധിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 50 വർഷം മുൻപ് നിലനിന്നിരുന്ന ഷൂ മോഡലുകളും മറ്റ് പുരാതനമായ വസ്തുക്കളും യാതൊരു കേടുപാടുകളും കൂടാതെ ഈ മുറിയിൽ ഉണ്ടായിരുന്നു. ഏവരെയും അമ്പരപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത്. പ്രകൃതിക്ഷോഭത്താലോ മറ്റോ മറഞ്ഞിരുന്ന ഭാഗത്താണ് ഇത് ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും ഉള്ളിലുണ്ടായിരുന്ന സ്റ്റോക്കുകൾക്ക് യാതൊരു രീതിയിലുള്ള കേടുപാടുകളും സംഭവിച്ചിരുന്നില്ല. ഇത് ഏവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുമല്ലോ.